നമസ്കാരം ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങളുമായി ഇന്ന് സംഭവിച്ചത് ആരംഭിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ പ്രവിതാലക്ഷ്മി വിശദമായ വാർത്തകളിലേക്ക് കടക്കുന്നു വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ രക്ഷാപ്രവർത്തനത്തിന് സർക്കാർ തിട്ടപ്പെടുത്തിയ കണക്ക് പുറത്ത് ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തി അയ്യായിരം രൂപയെന്നാണ് കണക്ക് ദുരന്തബാധിതർക്ക് ബാധിതർക്ക് നൽകിയതിനേക്കാൾ കൂടുതൽ സന്നദ്ധ പ്രവർത്തനത്തിന് വേണ്ടിവരും ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് സംസ്ഥാനം കണക്കുകൾ വിവരിച്ചിരിക്കുന്നത് മുന്നൂറ്റി അൻപത്തി ഒൻപത് മൃതദേഹം സംസ്കരിക്കാൻ സർക്കാർ കണക്കാക്കിയ ചെലവ് രണ്ടു കോടി എഴുപത്തിയാറ് ലക്ഷം രൂപ ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് എഴുപത്തി അയ്യായിരം രൂപ വോളണ്ടിയേഴ്സിന്റെ ഭക്ഷണത്തിനും വാഹന സൌകര്യത്തിനുമായി പതിനാല് കോടി രൂപയും താമസത്തിന് കോടി രൂപയും ചെലവ് വരും വാഹനങ്ങളിലെ ഇന്ധനത്തിന് കോടി രൂപ ദുരിതാശ്വാസ ക്യാമ്പിൽ വസ്ത്രം വിതരണം ചെയ്യാൻ പതിനൊന്ന് കോടി രൂപയാണ് സർക്കാർ കണക്കുകൂട്ടിയത് ക്യാമ്പിൽ ഭക്ഷണ വിതരണത്തിന് എട്ട് കോടി രൂപ പതിനേഴ് ക്യാമ്പുകളിൽ ജനറേറ്റർ പ്രവർത്തിപ്പിച്ചതിന് ഏഴ് കോടി രൂപയാണ് എസ്റ്റിമേറ്റ് ദുരിതബാധിതരെ ഒഴിപ്പിക്കാൻ വണ്ടികൾ ഉപയോഗിച്ച വകയിൽ പന്ത്രണ്ട് കോടി രൂപ രക്ഷാകരമായി വന്ന എയർഫോഴ്സിന് ഹെലികോപ്റ്റർ ചാർജായി കൊടുക്കേണ്ടി വരിക പതിനേഴ് കോടി രൂപ ബെയ്ലി പാലത്തിന്റെ അടിയിൽ കല്ല് നിരത്തിയതിന് ഒരു കോടി രൂപ മണ്ണുമാന്തി യന്ത്രങ്ങൾക്ക് പതിനഞ്ചുകോടി രൂപയെന്നും ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ സർക്കാർ വിവരിക്കുന്നു ദുരന്തമുണ്ടായി ദിവസങ്ങൾക്കുള്ളിൽ തയ്യാറാക്കിയ പ്രാഥമിക കണക്കാണ് ഇതെന്നാണ് റവന്യൂ വകുപ്പിന്റെ വിശദീകരണം ട്വന്റിഫോ അതേസമയം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ വിശദീകരണം കൂടി വരുന്നുണ്ട് മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന കണക്കുകളിൽ വിശദീകരണമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് രംഗത്തെത്തിയിരിക്കുകയാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ട കണക്കുകൾ വസ്തുതാവിരുദ്ധമാണ് കേന്ദ്ര സർക്കാരിന് നൽകിയ നിവേദനത്തിൽ ആവശ്യമായ പണത്തിന്റെ പ്രാഥമിക കണക്കുകൾ വ്യക്തമാക്കിയിരുന്നു ഈ കണക്കുകളെ ദുരന്ത മേഖലയിൽ ചിലവഴിച്ചു തുക എന്ന തരത്തിൽ പ്രചരിപ്പിക്കുകയാണ് കേന്ദ്ര സഹായം തേടാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് തുരങ്കം വെക്കുന്ന സമീപനമാണ് ഇതെന്നും പ്രസ്താവനയിൽ പറയുന്നു അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് അജീഷ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത് ഈ കണക്കുകളെ എന്താണ് പറയുന്നത് ആ പ്രവിത ഈ പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനത്തിന് ശേഷമാണ് സർക്കാർ വിശദമായി പഠിച്ച ശേഷം ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് അയച്ചത് ഈ മെമ്മോറാണ്ടത്തിനനുസരിച്ചിട്ടായിരിക്കും കേരളത്തിനുള്ള ആ കേന്ദ്ര സഹായം ലഭിക്കുക കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ഒരു ഹർജി വന്നപ്പോൾ ഈ മെമ്മോറാണ്ടമായിരുന്നു സംസ്ഥാന സർക്കാർ സമർപ്പിച്ചത് ഇതാണ് ഇന്ന് രാവിലെ സംസ്ഥാന സർക്കാർ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ചെന്ന രീതിയിൽ വ്യാപകമായി പ്രചരിച്ചത് എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നതനുസരിച്ചിട്ട് അതായത് സംസ്ഥാനം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നൊക്കെ പലരും ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അങ്ങനെ ഒരു അങ്ങനെ ദുരന്തമായി ഒരു പ്രഖ്യാപിക്കാനാവില്ല മാത്രമല്ല ഈ കേന്ദ്രത്തിന് സംസ്ഥാനത്തെ സഹായിക്കണമെങ്കിൽ ദേശീയ ദുരന്ത നിവാരണ നിയമം അനുസരിച്ചിട്ട് മാത്രമേ ആ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ അത്തരത്തിൽ ദേശീയ ദുരന്ത നിവാരണ മാനദണ്ഡങ്ങൾ പ്രകാരമാണ് സംസ്ഥാന സർക്കാർ ഒരു മെമ്മോറണ്ടം തയ്യാറാക്കി അതായത് കേരളത്തിന് ക്ലെയിം ചെയ്യാവുന്ന തുകയുടെ പരമാവധി ആ തുക എല്ലാമാണ് ഈ അസസ്മെൻ്റ് ആയി സംസ്ഥാന സർക്കാർ തയ്യാറാക്കി മെമ്മോറാണ്ടമായി കേന്ദ്രത്തിന് അയച്ചത് ആ മെമ്മോറാമെമോറാണ്ടത്തിൻ്റെ പകർപ്പായിരുന്നു ഹൈക്കോടതിയിലും കൈമാറിയത് ഇതാണ് പിന്നീട് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരിച്ചത് എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നത് എന്തായാലും ഇത്തരം വാർത്തകൾ പ്രചരിച്ച പ്രചരിപ്പിച്ച മാധ്യമങ്ങൾ അത് തിരുത്തണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നുണ്ട് പ്രവിത അതെ ദുരന്തവുമായി ബന്ധപ്പെട്ട് വിവിധ ഇനത്തിൽ ചിലവഴിച്ച തുക എന്ന തരത്തിലാണ് നമുക്ക് ഈ ഇതുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വന്നത് അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത് ഏത് തരത്തിലാണ് എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ടോ ഇപ്പോൾ ഒടുവിൽ പുറത്തു വരുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് സർക്കാർ നൽകിയിട്ടുള്ളതല്ലേ തീർച്ചയായും പ്രവിത ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വാർത്താക്കുറിപ്പിൽ അവർ വിശദമാക്കുന്നു അതായത് സംസ്ഥാന സർക്കാർ അവിടെ വയനാടിന് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ രക്ഷാപ്രവർത്തനവും അല്ലെങ്കിൽ അവിടുത്തെ പുനരുജ്ജീവന പദ്ധതിക്കുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള കണക്കും ഉണ്ടാക്കിയിട്ടില്ല ആകെ തയ്യാറാക്കിയിട്ടുള്ളത് ഈ വിശദമായ മെമ്മോറാണ്ടം എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ അറിയിക്കുന്നത് അതായത് ദുരന്തത്തിൽ അടിയന്തര സഹായം ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാരിന് ഒരു മെമ്മോറാണ്ടം സമർപ്പിച്ചിരുന്നു ഈ മെമ്മോറാണ്ടം കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹർജി വന്ന ഇപ്പോൾ അവിടെയും ഇതിൻ്റെ ഒരു പകർപ്പ് നൽകിയിരുന്നു അതാണ് പിന്നീട് പുറത്തു പുറത്തുവന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സഹായം നേടാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു മെമ്മോറാണ്ടം സംസ്ഥാന സർക്കാർ ആ കേന്ദ്രത്തിനേക്ക് അയച്ചത് ആ മെമ്മോറാണ്ടത്തെ ഉദ്ധരിച്ചു കൊണ്ട് ആ തെറ്റായ രീതിയിൽ സംസ്ഥാന സർക്കാർ കണക്കുകളും ബില്ലുകളും പെരുപ്പിച്ചു കാട്ടിയെന്നും മറ്റുമുള്ള പ്രചാരണമാണ് നടക്കുന്നതെന്നാണ് ഓഫീസിൽ പറയുന്നത് അതായത് ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ഹൈക്കോടതി തന്നെ ഉത്തരവിൽ ഇതിൽ ഇതിന് ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു അതിൽ പറയുന്നത് പറയുന്നത് എസ് ഡി ആർ എഫ് മാനദണ്ഡം അനുസരിച്ച് തയ്യാറാക്കിയ അസസ്മെൻറ്റ് ആ ചൂരൽമല ദുരന്തത്തിൽ ആകെ ആകെ ചെലവഴിച്ച തുകയോ നഷ്ടമോ അല്ല എന്നാണ് ഈ ഹൈക്കോടതിയുടെ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ വിശദീകരണക്കുറിപ്പിൽ പറയുന്നത് കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് കേരളത്തിന് ക്ലെയിം ചെയ്യാവുന്ന തുകയുടെ ഏകദേശ കണക്കാണ് അതായത് ഇത് നിലവിൽ ചെലവഴിച്ച കണക്കുകളുടെ ഒരു ആകെ തുകയല്ല മറിച്ച് കേരളത്തിന് കേന്ദ്രത്തിൽ നിന്ന് നേടിയെടുക്കാവുന്ന തുകയുടെ ഒരു ക്ലെയിമിന്റെ ഒരു ഏകദേശ തുക മാത്രമാണിതെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിക്കുന്നത് വയനാട്ടിലെ ായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരണവുമായി എത്തിയിരിക്കുന്നത് ഈ ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന കണക്കുകളിലാണ് ഈ വിശദീകരണം മാധ്യമ വാർത്തകൾ തെറ്റാണ് വസ്തുതാവിരുദ്ധമാണ് എന്നാണ് പറയുന്നത് കേന്ദ്ര സർക്കാരിന് നൽകിയ നിവേദനത്തിൽ ആവശ്യമായ പണത്തിന്റെ പ്രാഥമിക കണക്കുകൾ വ്യക്തമാക്കിയിരുന്നു ഈ കണക്കുകളെ ദുരന്ത മേഖലയിൽ ചെലവഴിച്ച തുക എന്ന തരത്തിൽ പ്രചരിപ്പിക്കുകയാണെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നത് അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത് നിരത്തിലെ കൊലയാളി കൊല്ലം മൈതാങ്കപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റിക്കൊന്ന കേസിലെ പ്രതികളായ അജ്മലിനെയും ഡോക്ടർ ശ്രീകുട്ടിയെയും നരഹത്യാ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു ഇടിച്ചു വീഴ്ത്തിയ ശേഷവും വാഹനം നിർത്താതെ മദ്യലഹരിയിലായിരുന്നു ഇരുവരും എന്ന് വ്യക്തമാവുകയാണ് ചന്ദ്രമോഷണ കേസിലടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് അജ്മൽ ഇന്നലെ വൈകിട്ട് അപകടം കാർ മൈനാഗപ്പള്ളി ആനുൽകൗ സ്വദേശികളായ ഫൗസിയയും കുഞ്ഞുമോളും സഞ്ചരിച്ച സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു അപകടം കണ്ട് ഓടിക്കൂടിയ നാട്ടുകാർ വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും അജ്മൽ കൂട്ടാക്കിയില്ല വീണുകിടന്ന കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കാർ ഇറക്കി ബാലൻസ് ഇല്ലാതെ വണ്ടി കയറ്റിയിറക്കി ഗുരുതര പരിക്കേറ്റ കുഞ്ഞുമോളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രാത്രിയോടെ മരണം സ്ഥിരീകരിച്ചു ഇതിനിടയിൽ നാട്ടുകാരെ പറ്റിച്ച് അജ്മൽ ഒളിവിൽ പോയി പിന്നാലെ പിന്തുടർന്ന പോലീസ് സംഘമാണ് അജ്മലിനെ അറസ്റ്റ് ചെയ്തത് ഡോക്ടർ ശ്രീകുട്ടിക്കും അജ്മലിനുമെതിരെ ജാമ്യുല്ലാപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് നരഹത്തിയ കുറ്റവും പ്രതികൾക്കെതിരെ ചുമത്തി അജ്മലിനെതിരെ നേരത്തെയും ക്രിമിനൽ കേസുകളുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി അമിത വേഗതയിൽ അലക്ഷ്യമായി എത്തിയ കാറാണ് അപകടമുണ്ടാക്കിയതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ജസ്റ്റ് ക്രോസ് ചെയ്യുമായിരുന്നു ക്രോസ് ചെയ്യാൻ അവര് കറക്റ്റായിട്ടാ ക്രോസ് ചെയ്ത് ആ വണ്ടി റോങ് സൈഡിൽ വരുവായിരുന്നു വന്ന് അവരെ ഇടിച്ചിട്ട് ജസ്റ്റ് അടിയിലോട്ട് ഒന്ന് കേറിയതേ ഉള്ളു ഞങ്ങൾ എല്ലാരും ഇവിടെ വിളിച്ചു പറഞ്ഞു വണ്ടി എടുക്കല്ലേ വണ്ടി എടുക്കല്ലേ എന്ന് അയാൾ വണ്ടി ആ പുറത്തൂടെ എടുത്തതിന്റെ പേര് മാത്രമാണ് മരണപ്പെട്ടത് പിന്നീടുള്ള യാത്രയിലും അജ്മൽ നിരവധി വാഹനങ്ങളിൽ ഇടിച്ചെന്നും പോലീസിന് വിവരം ലഭിച്ചു മധ്യ ഇരുവരുടെയും യാത്ര സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ സംഭവത്തിൽ റിപ്പോർട്ട് നൽകാൻ ജില്ലാ റൂറൽ പോലീസ് മേധാവിയോട് നിർദ്ദേശിച്ചു സംഭവത്തിന് പിന്നാലെ ഡോക്ടർ പുറത്താക്കിയെന്ന ഹോസ്പിറ്റൽ അറിയിച്ചു ചികിത്സയ്ക്കെത്തിയപ്പോഴാണ് അജ്മൽ ഡോക്ടറായ ശ്രീകുട്ടിയെ പരിചയപ്പെട്ടത് അത് അടുത്ത സൌഹൃദമായി മാറുകയായിരുന്നു ചുരുങ്ങിയ സൌഹൃദ കാലത്തിനിടയിൽ എട്ട് ലക്ഷം രൂപയാണ് ശ്രീകുട്ടിയിൽ നിന്ന് അജ്മൽ വാങ്ങിയത് തിരുവനന്തപുരം നെയ്യാറ്റിങ്ങര വഴിതൂർ സ്വദേശി ഷാജി സുരഫി ദമ്പതികളുടെ മകളായ ശ്രീകുട്ടി രണ്ടായിരത്തി പതിനേഴിലാണ് എം ബി ബി എസ് പാസായത് സേലത്തെ വിനായക മിഷൻ റിസർച്ച് ഫൗണ്ടേഷനിൽ നിന്ന് പഠിച്ചിറങ്ങിയ ശ്രീകുട്ടി എം ബി ബി എസ് പഠനത്തിനിടയിലാണ് വിവാഹിതാവുന്നത് ഒരു വർഷം മാത്രമാണ് വിവാഹബന്ധം തുടർന്ന് കഴിഞ്ഞ ഒരു വർഷമായി വല്യത്തെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു രണ്ടു മാസം മുമ്പാണ് അജ്മലുമായി സൗഹൃദത്തിലാവുന്നത് ചികിത്സയ്ക്കായി എത്തിയ അജ്മൽ ആ സൗഹൃദം മുതലെടുക്കുകയായിരുന്നു മാസത്തെ സൗഹൃദം എട്ടു ലക്ഷം രൂപയാണ് ശ്രീകുട്ടിയിൽ നിന്നും അജ്മൽ ഇതിനിടയിൽ തട്ടിയെടുത്തത് കരുനാഗപ്പള്ളി ഇടക്കുളങ്ങര പുന്തലത്തക്കതിൽ ഇരുപത്തിയേഴുകാരനായ അജ്മൽ കൊറിയോഗ്രാഫർ എന്ന നിലയിലാണ് ശ്രീകുട്ടിയുമായി ബന്ധം സ്ഥാപിക്കുന്നത് ആർ ക്രിമിനൽ കേസിൽ പ്രതിയായ അജ്മൽ ചന്ദനം കടത്തി കേസിലും പ്രതിയാണ് ആർ കൊല്ലം പുറത്തുവന്ന മറ്റൊരു റിപ്പോർട്ടിലേക്കാണ് റിപ്പോർട്ട് കമ്മിറ്റിക്ക് മൊഴി നൽകിയ അതിജീവിതകളുടെ സ്വകാര്യത തകർത്ത് റിപ്പോർട്ടർ ചാനൽ നടത്തിയ അട്ടിമറിയിൽ മുഖ്യമന്ത്രി ഇടപെടണമെന്ന് ഡബ്ല്യു സി സി മൊഴികൾ ചാനലിന് നൽകിയതിന് പിന്നിൽ റിപ്പോർട്ട് കൈവശമുള്ള ചിലരുടെ നീക്കങ്ങളെന്ന് സംശയിക്കുന്നതായി ഡബ്ല്യു സി സി പറയുന്നു സ്വകാര്യതയെ അവഹേളിക്കുന്ന വാർത്ത ആക്രമണം എന്നാണ് റിപ്പോർട്ടർ ചാനലിന്റെ വാർത്തയെ ഡബ്ല്യു സി സി വിശേഷിപ്പിച്ചത് പ്രത്യേക അന്വേഷണ സംഘത്തിലും സർക്കാരിലുമുള്ള സംശയം കഴിഞ്ഞ ദിവസത്തെ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി നേരിട്ട് ഉറപ്പ് നൽകിയിട്ടും മൊഴി വന്നതിലെ അമർഷം ഇത് രണ്ടുമാണ് ഡബ്ല്യു സി സി റിപ്പോർട്ടർ ചാനലിനെതിരെ മുഖ്യമന്ത്രിക്കയച്ച് തുറന്ന കത്തിൽ പ്രകടിപ്പിക്കുന്നത് മൊഴി നൽകിയവർ ആരെന്ന് പുറം അറിയാൻ കഴിയുന്ന രീതിയിലാണ് റിപ്പോർട്ടർ ചാനൽ വാർത്ത പുറത്തുവിട്ടതെന്ന് ഡബ്ല്യു സി സി കുറ്റപ്പെടുത്തുന്നു മൊഴി പുറത്തായതിനു പിന്നിൽ സർക്കാരിനെയും പ്രത്യേക അന്വേഷണ സംഘത്തെയുമാണ് ഡബ്ല്യു സി സി സംശയിക്കുന്നത് ഏറ്റവും സ്വകാര്യമായ മൊഴികൾ റിപ്പോർട്ടർ ചാനലിന് കിട്ടിയത് കമ്മിറ്റി റിപ്പോർട്ട് കൈവശമുള്ള ചിലരുടെയെങ്കിലും നീക്കങ്ങളെ സംശയാസ്പദമാക്കിയിരിക്കുന്നുവെന്ന ഗുരുതരാരോപണവും ഡബ്ല്യു സി സി ഉന്നയിക്കുന്നു അതിജീവിതകൾ നൽകിയ മൊഴി കോടതി ഉത്തരവ് പോലെ ലംഘിച്ച് റിപ്പോർട്ടർ ചാനലിലൂടെ മാധ്യമ വിചാരണയിലേക്ക് വലിച്ചഴിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ആരോപണം വിവരങ്ങൾ പുറത്തുവിടുമെന്ന് റിപ്പോർട്ടർ ചാനൽ നേരത്തെ പറഞ്ഞിരുന്നുവെന്നും സർക്കാരിന് അപ്പോൾ തന്നെ ഇടപെടാമായിരുന്നുവെന്നും നടി രഞ്ജിനി ട്വന്റി ഫോറിനോട്

അന്വേഷണ വിളിക്കരുത് പാടില്ല എന്ന നിർദ്ദേശങ്ങളും കോടതി നൽകിയിരുന്നു കൊച്ചി കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെതിരെ കേരളം സുപ്രീം കോടതിയിൽ അടിസ്ഥാനരഹിതമായ ബദൽ കഥകൾ മെനയാൻ ദിലീപ് ശ്രമിക്കുന്നു എന്നാണ് സത്യവാങ്മൂലത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ആരോപണം കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനിക്ക് ജാമ്യം അനുവദിക്കരുത് എന്നാവശ്യപ്പെട്ടുള്ള സത്യവാങ്മൂലത്തിലാണ് ദിലീപിനെതിരെയുള്ള ആരോപണം പൾസർ സുനിക്ക് ജാമ്യം അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ട സുപ്രീംകോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് ദിലീപിനെതിരായ സംസ്ഥാന സർക്കാരിന്റെ ആരോപണം അടിസ്ഥാനരഹിതമായ ബദൽകഥകൾ മെനയാൻ ദിലീപ് ശ്രമിക്കുന്നുവെന്ന് സംസ്ഥാനം ആരോപിച്ചു വിചാരണ കോടതിയിൽ പ്രോസിക്യൂഷൻ സമർപ്പിച്ച തെളിവുകൾ അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ നടപടി കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആദ്യ ആറു പ്രതികളെയും അതിജീവിത തിരിച്ചറിഞ്ഞുവെന്നും സത്യവാങ്മൂലത്തിൽ വിശദീകരിക്കുന്നു പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചാൽ വിചാരണ നടപടികൾ അട്ടിമറിക്കാനുള്ള ശ്രമം ഉണ്ടായേക്കും വിചാരണ അട്ടിമറിക്കുന്നതിനായി ആക്രമണ ദൃശ്യങ്ങൾ പരസ്യപ്പെടുത്തുമെന്ന അതിജീവിതയെ ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു ജാമ്യത്തിൽ ഇറങ്ങി പൾസർ സുനി മുങ്ങാൻ സാധ്യതയുണ്ടെന്നും കേരളം സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടുന്നു കേസിൽ ഒന്നാം പ്രതിയായ പൾസർ സുനിയുടെ ജാമ്യ ഹർജി സുപ്രീം കോടതി നാളെ പരിഗണിക്കാൻ ഇരിക്കെയാണ് സർക്കാരിന്റെ സത്യവാങ്മൂലം ട്വന്റി ഫോർ ഡൽഹി മലയാള സിനിമാ മേഖലയിൽ നിലവിലെ സംഘടനകൾക്ക് ബദലായ പുതിയ സംഘടന രൂപീകരിക്കാൻ നീക്കം പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ എന്ന പേരിലാകും സംഘടന ആഷിഖബു അഞ്ജലി മേനോൻ ലിജോ ജോസ് പെല്ലിശ്ശേരി എന്നിവരാണ് നേതൃത്വം നൽകുന്നത് അഞ്ജലി മേനോൻ ലിജോ ജോസ് പെല്ലിശ്ശേരി ആഷിഖബൂ രാജീവ് രവി റിമാ റിമാക്കല്ലിങ്കൽ ബിനീഷ് ചന്ദ്ര എന്നിവർ സംയുക്തമായി പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് എന്ന പേരിൽ പുതിയ സംഘടന രൂപീകരിക്കുന്നത് കാലഹരണപ്പെട്ട രീതിയിലുള്ള നിലവിലെ സിനിമാ രീതികളിൽ മാറ്റമാണ് സംഘടന ലക്ഷ്യമിടുന്നത് തൊഴിലാളികളുടെ ശാക്തീകരണവും പുത്തൻ സിനിമാ സംസ്കാരം രൂപീകരിക്കുമെന്നാണ് സംഘടനയുടെ വാഗ്ദാനം തൊഴിലാളികളുടെ അവകാശം സംരക്ഷിക്കും സമത്വം സഹകരണം മൂല്യങ്ങളിൽ ഊന്നി പ്രവർത്തിക്കുമെന്നും സിനിമാ പ്രവർത്തകർക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കുന്നു സിനിമാ പിന്നണി പ്രവർത്തകരുടേതാകും കൂട്ടായ്മ സംഘടന രൂപീകരിക്കുന്നതിനുള്ള പ്രാഥമിക ചർച്ചകൾക്ക് കൂട്ടായ്മ കടന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിനു പിന്നാലെ സിനിമാ മേഖലയിലെ ലൈംഗികാതിക്രമം സംബന്ധിച്ച് താരസംഘടനയായ അമ്മയിലും ഫെഫ്കയിലും വലിയ ചർച്ചകൾക്കാണ് തുടക്കമിട്ടത് അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചവരാണ് പുതിയ സംഘടനാ രൂപീകരണത്തിന്റെ തലപ്പത്തുന്നതും ശ്രദ്ധേയമാണ് ട്വന്റിഫോർ കൊച്ചി മലപ്പുറത്ത് യുവാവ് മരിച്ച മലപ്പുറം നടുവത്ത് രോഗലക്ഷണങ്ങളുള്ള പത്ത് പേരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ലബോറട്ടറിയിലാണ് പ്രാഥമിക പരിശോധന നടത്തുക മരിച്ച മൊബൈൽ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് സമ്പർക്കമുണ്ടായ കൂടുതൽ പേരെ കണ്ടെത്താൻ ശ്രമം തുടരുകയാണ് മലപ്പുറം ജില്ലയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ചെറിയ തോതിലെങ്കിലും ലക്ഷണങ്ങൾ കണ്ടെത്തിയ പത്ത് പേരുടെ സാമ്പിളാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വെച്ച് ശേഖരിച്ചത് ഇതിൽ അഞ്ചു പേർ ഐസൊലേഷനിലാണ് സാമ്പിളുകൾ കോഴിക്കോട് ലാബിൽ വെച്ച് പരിശോധിക്കും നിപ ബാധിച്ചു മരിച്ച കോണ്ടാക്ട് ട്രേസിംഗ് വെല്ലുവിളിയെങ്കിലും പുരോഗമിക്കുകയാണ് ഓഗസ്റ്റ് ബംഗളൂരുവിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം എവിടെയെല്ലാം പോയി എന്ന കൃത്യത വരുത്താൻ മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും ആരോഗ്യവകുപ്പ് ആരംഭിച്ചു ഇതിനുശേഷം റൂട്ട് മാപ്പ് തയ്യാറാക്കും കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ആരംഭിച്ച ഫീവർ സർവേ തുടർന്നുള്ള ദിവസങ്ങളിലും നടക്കും ഇന്ന് പഞ്ചായത്തിലെ അഞ്ചു സർവേ പൂർത്തിയാക്കും നിയന്ത്രണങ്ങളുടെ ഭാഗമായി കലക്ടർ നാല് അഞ്ച് ആറ് ഏഴ് വാർഡുകളിൽ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കൂട്ടം കൂടുന്നതും അതുപോലെ തന്നെ പൊതുയിടങ്ങളിൽ മാസ്ക് ധരിക്കുന്നതുൾപ്പെടെയുള്ള പ്രഖ്യാപനം ഇന്നലെ നടത്തിയിട്ടുണ്ട് പഞ്ചായത്ത് മുഴുവൻ മാസ്ക് ധരിക്കണം എന്നുള്ള രൂപത്തിലേക്കുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് പ്രോട്ടോകോൾ പ്രകാരമുള്ള നിയന്ത്രണങ്ങൾ ജില്ലയിൽ നിലവിൽ വന്നു കണ്ടെയ്ൻമെന്റ് സോണുകളായ തിരുവാലി പഞ്ചായത്തിലെ നാല് അഞ്ച് ആറ് ഏഴ് വാർഡുകളിലും മമ്പാട് പഞ്ചായത്തിലെ ഏഴാം വാർഡിലും പൊതുജനങ്ങൾ കൂട്ടം കൂടാൻ പാടില്ല വ്യാപാര സ്ഥാപനങ്ങൾ രാവിലെ പത്ത് മുതൽ വൈകിട്ട് ഏഴ് വരെ മാത്രമേ പ്രവർത്തിക്കാവൂ സ്കൂൾ കോളേജ് ഉൾപ്പെടെയുള്ള വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതിനും അനുവാദമില്ല മലപ്പുറത്ത് മാസ്ക് നിർബന്ധമാക്കി നൂറ്റി അൻപത്തിയൊന്ന് പേർ നിലവിൽ ക്വാറന്റൈനിലാണ് മരിച്ച വിദ്യാർത്ഥിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ബംഗളൂരുവിലെ പതിനഞ്ച് സഹപാഠികൾ നിരീക്ഷണത്തിലാണ് കേരള ആരോഗ്യ ആരോഗ്യ വകുപ്പ് കർണാടക വിവരം കൈമാറി മലപ്പുറം ഡൽഹിയിൽ ാണ് അരവിന്ദ് കെജ്രിവാളി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാനിരിക്കെ ആം ആദ്മി പാർട്ടിയുടെ നിയമസഭാ കക്ഷി യോഗം നാളെ ചേരും രാവിലെ പതിനൊന്ന് മണിക്ക് കെജ്രിവാളിന്റെ വസതിയിലാണ് യോഗം ചേരുക അതിനിടെ ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയ കാര്യ സമിതി യോഗം തുടങ്ങി വിനീത ബിജു ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് വിനീത അരവിന്ദ് കെജ്രിവാൾ രാജ്യപ്രഖ്യാപനം നടത്തിയതിനു ശേഷം നടക്കുന്ന യോഗമാണ് അപ്പോൾ തീർച്ചയായും ഇനി മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള കാര്യത്തിലായിരിക്കുമല്ലോ പ്രധാനപ്പെട്ട ചർച്ച നടത്തുക ഈ രാഷ്ട്രീയകാര്യ സമിതി അതെങ്ങനെ പുരോഗമിക്കുന്നു ഒപ്പം നാളത്തെ യോഗത്തിന്റെ വിവരങ്ങൾ ആ തീർച്ചയായും പ്രവിത സൂചിപ്പിച്ചതുപോലെ അടുത്ത മുഖ്യമന്ത്രി ആര് എന്നതടക്കമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ യോഗങ്ങളിലെല്ലാം പ്രഥമ പരിഗണന നൽകി ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ രാഷ്ട്രീയകാര സമിതി യോഗം പുരോഗമിക്കുകയാണ് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് നാളെ രാവിലെ പതിനൊന്ന് മണിക്കാണ് നിയമസഭാ കക്ഷി യോഗം ചേരുന്നത് നാളെ ചേരുന്ന നിയമസഭാ കക്ഷി യോഗം അരവിന്ദ് കെജ്രിവാളിന്റെ പിൻഗാമി ആര് അതായത് ഡൽഹിയിലെ അടുത്ത മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എത്തിയേക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഒരുപക്ഷെ നാളെ നമുക്ക് നിലവിൽ നിലവിലെ സാഹചര്യങ്ങൾ മുൻനിർത്തി നോക്കുമ്പോൾ നാളെ തന്നെ അടുത്ത മുഖ്യമന്ത്രി ആര് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമാകും നിലവിൽ നാല് പേരുടെ പേരുകളാണ് ഈ അവസാന ഘട്ട പരിഗണനയിലുള്ളത് അതിൽ ഒരാൾ അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ കൂടിയായ സുനിത കെജ്രിവാളാണ് പക്ഷെ സുനിതാ കെജ്രിവാൾ മുഖ്യമന്ത്രിയാകുമോ എന്ന കാര്യത്തിൽ അരവിന്ദ് കെജ്രിവാളിന്റെ തീരുമാനം കൂടി ഒരു നിർണായക ഘട്ടം തന്നെയാകും ഒപ്പം തന്നെ മന്ത്രിസഭാ അംഗമായ അതിഷിയുടെ പേര് പരിഗണനാ പട്ടികയിലുണ്ട് സൗരഭ് ഭരദ്വാജിന്റെ പേര് പരിഗണനാ പട്ടികയിലുണ്ട് ഒപ്പം തന്നെ ഗോപാൽ റായിയുടെ പേര് പരിഗണനാ പട്ടികയിലുണ്ട് നാല് പേരുടെ പേരുകളാണ് ഈ അവസാന ഘട്ട പരിഗണനാ പട്ടികയിൽ ഉള്ളത് നമുക്ക് അറിയാവുന്ന പോലെ ഈ അരവിന്ദ് കെജ്രിവാൾ ജയിലിലൊക്കെ ആയിരുന്ന സമയത്ത് ഈ മുൻനിരയിൽ നിന്നുകൊണ്ട് പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിപാടികളെല്ലാം പങ്കെടുക്കുകയും അരവിന്ദ് കെജ്രിവാളിന് പകരം ആ പാർട്ടിയിൽ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് സുനിതാ കെജ്രിവാൾ ആയിരുന്നു പക്ഷെ അതേസമയം ഈ മന്ത്രിസഭാ കാര്യങ്ങൾ മറ്റ് ഔദ്യോഗിക കാര്യങ്ങളിലെല്ലാം മുന്നിൽ നിന്ന് നയിച്ചത് അതിശയായിരുന്നു ഇങ്ങനെ ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് ഈ അവസാന ഘട്ടത്തിൽ നാല് പേരെ തീരുമാനിച്ചിരിക്കുന്നത് അതിൽ ആരാകും ഇനി അടുത്ത മന്ത്രി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നാളെ ചേരുന്ന നിയമസഭാ കക്ഷിയോഗത്തിൽ ഒരു തീരുമാനമുണ്ടാകും നാളെ അരവിന്ദ് കെജ്രിവാൾ രാജി സമർപ്പിക്കും വൈകിട്ട് നാലരയ്ക്കാണ് കൂടിക്കാഴ്ചയ്ക്ക് ലഫ്റ്റനന്റ് ഗവർണർ വി സക്സേന സമയം അനുവദിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ നേരിൽ കണ്ട രാജിക്കത്ത് സമർപ്പിക്കാനാണ് തീരുമാനം ഒപ്പം തന്നെ മനീഷ് സിസോദിയെയും നാളെ രാജി സമർപ്പിക്കും ജനവിധി തേടുമെന്ന നേരത്തെ തന്നെ ഇരുവരും മുന്നോട്ട് വെച്ചൊരു തീരുമാനമായിരുന്നു ആ തീരുമാനത്തെ ആം ആദ്മി പാർട്ടി പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യവും ഇന്നുണ്ടായിരുന്നു ഒപ്പം തന്നെ രാജി പ്രഖ്യാപനത്തിന് ശേഷം മനീഷ് സിസോദിയ ഇന്ന് അരവിന്ദ് കെജ്രിവാളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലായിരുന്നു ആ കൂടിക്കാഴ്ച മുതിർന്ന ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളൊക്കെ തന്നെ ആ കൂടിക്കാഴ്ചയിൽ ആംആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗം തുടരുകയാണ് പ്രത്യേകിച്ച് കെജ്രിവാൾ രാജിവെക്കുന്ന പശ്ചാത്തലത്തിൽ ഇനി ആരാകണം മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിലാകും ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം കൈക്കൊള്ളേണ്ടത് വിനീത വിജയാണ് വിവരങ്ങൾ നൽകിയത് കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്ത്രീയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കുകയാണ് കാർ ഓടിച്ച അജ്മൽ ഒപ്പമുണ്ടായിരുന്ന ഡോക്ടർ ശ്രീകുട്ടി എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇവരെ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചിരിക്കുകയാണ് ആർ അരുൺ രാജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി അരുൺ എവിടെയാണ് ഇവരുടെ വൈദ്യ പരിശോധന നടത്തുന്നത് അതിനുശേഷമുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാകും ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പോലീസിന് ചോദിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടോ പ്രവിതായ എന്തായാലും ആ മൈനാഗപ്പള്ളിയിൽ കാറിടിച്ച് നാൽപ്പത്തിയഞ്ചുകാരി മരിച്ച സംഭവത്തിൽ ആ കൊലപ്പെടുത്തിയ സംഭവത്തിലാണ് ഈ ഇരുവർക്കുമെതിരെ നിലഹത്യ വകുപ്പാണ് ഇപ്പോൾ പോലീസ് ചുമത്തിയിരിക്കുന്നത് ഇരുവരെയും ശസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ് വൈദ്യ പരിശോധന ഉടൻ തന്നെ ഇവരെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കും ഇരുവർക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് നിലവിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ സ്റ്റേഷനിൽ നിറങ്ങുമ്പോഴുള്ള ഭാവങ്ങളടക്കം നമ്മൾ കണ്ടതാണ് യാതൊരു മുഖത്തോ അല്ലെങ്കിൽ ഇവരുടെ ശരീര രീതിയിലോ ഒന്നും തന്നെ യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളോ അല്ലെങ്കിൽ ഈ ദുരന്തമുണ്ടായതിന്റേതായ കുറ്റബോധം ഒന്നും തന്നെ വളരെ ദൃഢനിശ്ചയത്തോടെ തന്നെയാണ് ഇവർ ഇറങ്ങി വരുന്നത് കാരണം അവർ ഇപ്പോഴും ആ പറയുന്നത് തങ്ങൾ ബോധപൂർവ്വം ചെയ്തു എന്നതിനപ്പുറം ആ സമയത്ത് അവർ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തു എന്ന ന്യായീകരണം കൂടിയാണ് ഇക്കാര്യത്തിൽ മുന്നോട്ട് വെക്കുന്നത് ഈ ഡോക്ടറുമായി ബന്ധപ്പെട്ട് ഡോക്ടറുടെ ഫാമിലി അടക്കമുള്ളവരോട് വെത്തിയിരുന്നു ഡോക്ടറുമായി സംസാരിച്ചിരുന്നു ഡോക്ടർ ശ്രീകുട്ടി ഇക്കാര്യത്തിൽ ഭാഗത്ത് ഒരു പ്രേരണാ കുറ്റമാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത് ഡോക്ടറിന്റെ ഭാഗത്തുനിണ്ടായ പ്രേരണയുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയായ അജ്മൽ പിന്നീട് അവിടെ നിന്ന് വാഹനമെടുത്തത് എന്നുള്ളതാണ് നിലവിൽ ആ പോലീസിന്റെ നിഗമനം പോലീസിന്റെ എഫ്ഐആർ ടക്കം ഈ കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്പസമയത്തിനകം റിമാൻഡ് റിപ്പോർട്ട് അടക്കം പുറത്തുവരും മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കിയാൽ തൊട്ടു പിന്നാലെ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ എന്തൊക്കെ കണ്ടെത്തലുകൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തതയുണ്ടാവുകയും ചെയ്യും എന്തായാലും വൈദ്യ പരിശോധന അല്പസമയത്തിനകം പൂർത്തിയാകും ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് രാവിലെ അജ്മലിന്റെ വൈദ്യ പരിശോധന പൂർത്തിയാക്കിയിരുന്നു ഇപ്പോൾ നടക്കുന്നത് ഡോക്ടർ ശ്രീകുട്ടിയുടെ വൈദ്യ പരിശോധനയാണ് ആ വൈദ്യ പരിശോധന കൂടി പൂർത്തിയാക്കിയാൽ ഉടൻ തന്നെയായിരിക്കും മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കുക അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത് ഇതോടെ ഇന്ന് സംഭവിച്ചത് പൂർണ്ണമാകുന്നു